നമസ്കാരം കേരളത്തിന് കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു ദുരന്തങ്ങൾ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്ന പതിവ് നയം ഇവിടെയും ഉണ്ടാകരുത് രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത് പക്ഷേ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ട് സർക്കാർ അത് കൃത്യമായി ജനങ്ങൾക്ക് നൽകിയില്ല അല്ലെങ്കിൽ അവിടെ വേണ്ട നടപടികൾ ചെയ്തില്ല അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കുറെ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി ഒൻപതംഗ എൻ ഡി ആർ എഫ് സംഘത്തിനെ കേരളത്തിലേക്ക് അയച്ചിരുന്നു കേന്ദ്ര സർക്കാർ അയച്ചിരുന്നു എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത് ബജറ്റിനെതിരെ പോലും കേരളത്തെ കുറിച്ച് പറഞ്ഞില്ലെന്ന് പ്രതിഷേധിച്ചവർ ഇതൊക്കെ എങ്ങനെയാണ് അവഗണിക്കുന്നത് എന്ന കാര്യമാണ് മനസ്സിലാകാത്തത് കേന്ദ്രത്തിന്റെ ഫണ്ട് മാത്രം വാങ്ങിച്ച് പോക്കറ്റിലിടുന്ന സർക്കാർ എന്തുകൊണ്ട് കേന്ദ്രം പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന ഇന്നോ ഇന്നലെയോ ഒന്നും ചോദിക്കുന്ന കാര്യമല്ല അത് നടക്കുന്ന കാര്യവുമല്ല കേന്ദ്ര പദ്ധതികൾ സ്വന്തം പദ്ധതികളെ ആക്കുന്ന കേന്ദ്ര ഫണ്ട് സ്വന്തം ഫണ്ടാക്കുന്ന ഇടത് സർക്കാർ എന്തുകൊണ്ട് കേന്ദ്രം തരുന്ന ഇത്തരത്തിലുള്ള ദുരന്ത മുന്നറിയിപ്പുകളോ കരുതലുകളോ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നത് ഇനിയും മനസ്സിലാക്കേണ്ട കാര്യമാണ് മനുഷ്യന്റെ ജീവൻ വെച്ച് ഈ സർക്കാർ കളിക്കുന്നത് ഇനിയെങ്കിലും നിർത്തല ാക്കണമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ സമയത്ത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല ഈ കാര്യങ്ങളിൽ അതായത് അപകട മുന്നറിയിപ്പ് നൽകുന്ന ഈ സമയങ്ങളിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് നൽകാതിരിക്കുന്നത് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഇതിനു മുൻപും കേന്ദ്ര മുന്നറിയിപ്പുകൾ സർക്കാർ അവഗണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്കറിയാം അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് രാഷ്ട്രീയ വൈരാഗ്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അപകട സാധ്യതകൾ കേന്ദ്രം മുന്നോട്ട് വെക്കുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് സർക്കാർ ഇനിയെങ്കിലും കാണിക്കണം എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് വയനാട്ടിൽ ദുരന്തം നടക്കുന്നതിന് ഏഴ് ദിവസം മുൻപ് പ്രളയ മുന്നറിയിപ്പ് ആവർത്തിച്ചാർത്തിച്ചാണ് കേന്ദ്രം പറഞ്ഞിരുന്നതെന്നാണ് രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞത് ഒരാഴ്ച മുൻപ് തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചിരുന്നതായും കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ എന്നും അമിത് വ്യക്തമാക്കിയിട്ടുണ്ട് ദുഃഖിതരായ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ ഇക്കാര്യം വിശദീകരിച്ചത് രാജ്യത്തെ ജനങ്ങളോട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയില്ലെന്ന പരാമർശങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് അതും കേന്ദ്രത്തിനെ സംബന്ധിച്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ദുരന്തം സംഭവിക്കുന്നതിന് ഏഴ് ദിവസം മുൻപാണ് നൽകിയിട്ടുള്ളത് ജൂലൈ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ആവർത്തിച്ച ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിശക്തമായ മഴ പെയ്യുമെന്ന് ജൂലൈ ഇരുപത്തിയാറിനും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ കുറിച്ചും ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ തെളിവുകളടക്കമാണ് അദ്ദേഹം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരം കോടി രൂപയാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കായി ചിലവഴിച്ചിട്ടുള്ളതെന്നും അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്നും കൃത്യമായ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നുമുള്ള വിമർശനങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമിത്ഷാ ഇക്കാര്യം പാർലമെന്റിൽ വിശദീകരിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ച് ഒരാഴ്ച മുമ്പ് തന്നെ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് മുൻകരുതൽ നടപടികളാണ് ഇവിടെ സ്വീകരിച്ചതെന്നും ആ അമിത്ഷാ ചോദിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒൻപത് എൻ ഡി ആർ എഫ് ടീമുകളെ കേന്ദ്രത്തിലേക്ക് അന്ന് വിമാനമാർഗം അയച്ചിരുന്നു കേരള സർക്കാർ എന്താണ് ആ സമയത്തൊക്കെ ചെയ്തത് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചോ അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെങ്കിൽ അവർ എങ്ങനെയാണ് മരിച്ചതെന്നുമൊക്കെ ഒക്കെ ആഭ്യന്തരമന്ത്രി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ിൽ ആരംഭിച്ച മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഏറ്റവും ആധുനികമായ രീതി കൈവരിച്ചിരുന്നു പ്രളയം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്ത സാധ്യതകൾ ഏഴ് ദിവസം മുൻപ് പ്രവചിക്കാൻ കെൽപ്പുള്ള നാല് രാജ്യങ്ങൾ മാത്രമാണ് ഇന്ന് ലോകത്തുള്ളത് അതിൽ ഒന്നാണ് ഇന്ത്യയെന്നും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ഇപ്പോൾ കര വ്യോമ നാവികസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇതിനോടകം തന്നെ നൂറ്റി എഴുപത്തിയേഴ് പേരുടെ അതായത് ഇരുന്നൂറോളം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര അന്വേഷണത്തിനും ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് ഏതായാലും ആ അമിത്ഷാ ഈ കാര്യങ്ങളിലൂടെയൊക്കെ പറയുന്നത് എന്തുകൊണ്ട് മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകിയില്ല അവരെ എന്തുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്കോ ഒക്കെ മാറ്റി പാർപ്പിക്കാത്തിരുന്നത് ഇരുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ മാറ്റി പാർപ്പിച്ചിരുന്നു എങ്കിൽ ഒരുപാട് പേരെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മൾ കൺ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരീരങ്ങളും മനുഷ്യ ശരീരങ്ങളും അവശിഷ്ടങ്ങളും ഒക്കെ ഓരോ മിനിറ്റിലും പുറത്തെടുക്കുമ്പോൾ അത് നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് എന്നതിൽ ഉപരി ഒരുപാട് ജീവനുകൾ നമ്മുടെ സഹോദരങ്ങൾ ഒലിച്ചു പോയിരിക്കുന്നു മരണപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അതീവ ദുഃഖകരത്തോ കൂടിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇനിയെങ്കിലും സർക്കാർ അവഗണിക്കും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ മുഖവിലേക്കെടുത്ത് അവരെ എത്രയും വേഗം തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ എടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ അത് മാത്രമല്ല ഇത്രയും വലിയൊരു ദുരന്തം ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ദുരന്തമായി പ്രഖ്യാപിച്ച ഒരു ദുരന്തമായി വയനാട് മാറിയിരിക്കുന്നു ആ ആ ദുരന്തത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് കേന്ദ്രം ഇപ്പോൾ രംഗത്ത് വരികയാണ് ഏതായാലും ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വയനാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്